ആദ്യത്തെ വല അടിച്ചതിൽ വീണത് ഇവന. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണ മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല. മുതലാളി എന്നെ സമാധാനം പറയേണ്ടി. ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കുന്നത്? ആരാണെന്ന മുതലാളിയുടെ വിചാരം. ലക്ഷപ്രഭു ആണ്. ലക്ഷപ്രഭു പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുകൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസ് അല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവനാരാന്ന് അറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ. അപ്പൊ അവൻ പറയില്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞ. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ? ഇനി ഇത് മുഷി നേരട്ടെ, അപ്പ തരാ. എമ്മക്കെ കയ്യിലുള്ള വോട്ട് പോകാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചട്ടെ. നീ വിളിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം. പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ച് കയറ്റായിരുന്നാ മതി. അച്ഛനെ 3 ചായ, 1 പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ രണ്ട് ചായയിലേക്ക് ഇട്ടേക്കട്ട. അവിടെ വെച്ചേക്കട. കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാ നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഉൾസയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്. പൊട്ടനാണ് മനസ്സിലാവൂല. എന്താണ് ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. മുണങ്ങ് മുതലാളി അവനെ കാണാനില്ല. കത്തിക്കട. നീയൊക്കെ ഒരു അശുവാണ്. അകത്തു നിന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ. ഗംഗാധര മുതലാളി രമണനും വന്നേക്കണെന്ന് പറയാ. കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി ചോദിക്കാൻ പറ്റിയ സമയം. പോകാം, വാ. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ കാശി ചോദിച്ച് ആള അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയാ തട്ടിക്കളയും എന്നൊക്കെ.
എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോദയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗിനെ അടിച്ചു നിലർത്ത്, എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. നീ ഏതെങ്കിലും ഒരു സിഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരടാ, ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. അങ്ങനെയൊന്നുമില്ല, ഞാനിവിനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. സോണിയായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. അരേ സോണിയ, ആ ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തര കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളെ കാശ് കിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല, എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്ക? എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പോയി മക്കളെ.
പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അലേസ, നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റാഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടികൊള്ളും. ആഹാ, അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. ഉമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കുവല്ല്? അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി. എല്ലാം മുങ്ങിപ്പോട്ടെ. പത്ത് മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് ഇന്ന് അലക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന തന്നെ ഒന്നുമില്ലേ? വാചൊടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടോ? എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ. എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത്, ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. സിക്കന്ദർ സിംഗ് പഞ്ചാബി പോയിരിക്ക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര്. ഇവന്മാർക്കെല്ലാം ബെടാ സാബിനെ വലിയ പേടിയാ. എനിക്കും. ഏയ് ഖാനാ, ഖാനാ കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാ നഹി പോടോ. ഹേ, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ് എന്നിട്ട് അലക്കാൻ പറ്റണല്ലേ, ഇത്തിരി ചോറ് തരും. ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ ചോർ. യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാർ. ചോറിത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോറേ ചോറ് ചോറേ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്രാണിയാണോ നീ എറിഞ്ഞത്?
അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളാം. ഈ ഭാഗത്ത് അയ്യോ മാരാ, പുത്തേ മാരാ.